മുതൽ കനത്ത മഴ മേഖലയിലെ ന്യൂനമർദ്ദമാണ് മഴയ്ക്ക് കാരണം ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന് ദേശീയ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു അസ്ഥിര കാലാവസ്ഥയെ തുടർന്ന് എല്ലാ പാർക്കുകളും അടച്ചിടുമെന്ന് ഷാർജ മുൻസിപ്പാലിറ്റിയും വ്യക്തമാക്കി രാജ്യം കൂടുതൽ തണുപ്പിലേക്ക് നീങ്ങുകയാണ് താപനിലയിലും വലിയ കുറവാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടു ദിവസമായി രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ പെയ്യുന്ന മഴ ഇന്നും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഷാർജ അജ്മാൻ ദുബായ് അടക്കമുള്ള രാജ്യത്തിന്റെ ഒട്ടുമിക്ക എമിറേറ്റുകളിലും ഇന്ന് മഴ പെയ്തു രാജ്യത്തിന്റെ ഒട്ടുമിക്ക പ്രദേശങ്ങളും ഇന്ന് മേഘാവൃതമായി കാണപ്പെട്ടു കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെ രാജ്യത്ത് കനത്ത മഴ ബുധനാഴ്ച വരെ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് അൽദഫ്ര മേഖലയിൽ ഡൽമ സില പ്രദേശങ്ങളിൽ ഇന്ന് രാവിലെ മഴ പെയ്തു ഉച്ചയോടെ ഒട്ടുമിക്ക എമിറേറ്റുകളിലും മഴ ലഭിച്ചു ദുബായ് അജ്മാൻ ഷാർജ അബുദാബി എന്നിവിടങ്ങളിൽ രാവിലെ മുതൽ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് ദൃശ്യമായത് അൽബർഷയിലും അബുദാബി ദുബായ് റോഡിലും ജബലേലിയിലും മഴ പെയ്തതായി എൻസിഎം എ അറിയിച്ചു നഗരത്തിന്റെ മറ്റു പ്രദേശങ്ങളിൽ ചാറ്റൽ മഴ ലഭിച്ചതായി നിവാസികളും അറിയിച്ചു താപനിലയിലും കുറവ് രേഖപ്പെടുത്തി വരും ദിവസങ്ങളിൽ താപനില പത്തൊമ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ കുറയാനാണ് സാധ്യത അതേസമയം ശൈത്യകാല മഴയിൽ ആഹ്ലാദ ഭരിതരാണ് നിവാസികൾ മഴ ആസ്വദിക്കുന്ന നിരവധി വീഡിയോകളാണ് സോഷ്യൽ മീഡിയയിൽ നിവാസികൾ പോസ്റ്റ് ചെയ്തത് ബാൽക്കണികളിൽ നിന്നുകൊണ്ടും അപ്പാർട്ട്മെന്റുകളിൽ നിന്ന് പുറത്തുവന്നും അവർ മഴ ആസ്വദിച്ചു എന്നാൽ തുടർച്ചയായ മഴയിൽ ജാഗ്രത വേണമെന്നാണ് എൻ സി നിർദ്ദേശം എല്ലാ റോഡ് ഉപഭോക്താക്കളും സുരക്ഷ ഉറപ്പാക്കാനും മഴയത്ത് വാഹനം അത്യാവശ്യമെങ്കിൽ മാത്രം ഡ്രൈവ് ചെയ്യാനുമാണ് നിർദ്ദേശം തുടർച്ചയായ മഴയും ശക്തമായ കാറ്റും കാഴ്ച മറയ്ക്കാൻ സാധ്യതയുള്ളതിനാൽ ലോബിയും ഹെഡ്ലൈറ്റുകൾ ഉപയോഗിക്കാനും റോഡുകളിൽ മാറുന്ന വേഗപരിധി പാലിക്കാനുമാണ് നിർദ്ദേശം വ്യാഴം വെള്ളി ദിവസങ്ങളിൽ മഴ കുറയുന്ന അവസ്ഥയിലേക്ക് മാറും എന്നാൽ രാവിലെ മൂടൽമഞ്ഞ് രൂപപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നും എൻസിഎംഎ അറിയിച്ചു കാറ്റും മഴയും എല്ലാം തുടരാനുള്ള സാധ്യതയുള്ളതിനാൽ തന്നെ രാജ്യത്തുടനീളം യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മഴയും തണുപ്പും എല്ലാം ആസ്വദിക്കുമ്പോഴും ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായും പാലിക്കണമെന്നാണ് ദേശീയ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ക്യാമറാമാൻ ശ്യാംദാസിനോടൊപ്പം ഷെറീന ബഷീർ വേൾഡ് വിഷൻ എച്ച് ഡി എൻ